വാക്യം രോഗി അവനോട് യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ അതിൽ ഇറക്കുവാൻ എനിക്ക് ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ ബെതെസ്ത എന്ന് പറയുന്ന ഒരു കുളത്തെ കാണുന്നു. അവിടെ 38 വർഷം കൊണ്ട് രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യനെയും കാണുന്നു. ആ മനുഷ്യൻ യേശുവിനോട് പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, എനിക്ക് ആരും ഇല്ല. വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം, ഒരു അനാഥയായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ സഹായിക്കുവാൻ ആരും തന്നെ ഇല്ലെന്നാണ് അദ്ദേഹം യേശുവിനോട് പറയുന്നത്. എന്നാൽ യേശു ആ രോഗി കിടക്കുന്നത് കാണുവാൻ ഇടയായി തീർന്നു. മനുഷ്യർ ഈ ദേഹത്തെ കാണാതെ പോയപ്പോൾ യേശു ആ മനുഷ്യനെ കണ്ടുവെന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷീകരിക്കുന്നു. കാണുക മാത്രമല്ല, താൻ ഒത്തിരി നാളുകൾ കൊണ്ട് ഈ വേദന അനുഭവിക്കുന്നുവെന്ന്, താൻ വളരെ പ്രയാസത്തിൽ കൂടിയാണ് പോകുന്നതെന്നും യേശു അറിയുവാനിടയായി. അറിയുക മാത്രമല്ല, യേശു അവനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നമ്മുടെ കർത്താവിന്റെ സ്വഭാവത്തെയാണ് കാണുവാൻ കഴിയുന്നത്. വേദനയിൽ കിടക്കുന്ന എല്ലാവരെയും കർത്താവ് കാണുന്നു. മാത്രമല്ല, അവരുടെ എല്ലാ ചിന്തകളും കർത്താവ് അറിയുന്നു. മാത്രമല്ല, അവരോട് ചോദിക്കുന്നു, എന്റെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുകയും ആ ആവശ്യത്തിന് ദൈവം പരിഹാരം വരുത്തുന്നതായിട്ടാണ് ഈ ഭാഗം നമുക്ക് ചിന്തിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. പ്രിയ സ്നേഹിതരെ, ആരുമില്ലാത്തവർക്ക് എന്റെ ദൈവം അവരോട് കൂടെ ഇറങ്ങി വന്ന് അവരുടെ എന്താ പ്രശ്നമെന്ന് ചോദിക്കുവാനും ആ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാനും കർത്താവ് ശക്തനെന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. വിശുദ്ധ വേദപുസ്തകം പഠിച്ചു നോക്കിയേ, ഭക്തന്മാരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ കൂടി കടന്നുപോയി. ആ പ്രതികൂലങ്ങളുടെ നടുവിൽ കർത്താവ് കാണാതെ കടന്നുപോയില്ല, ആ പ്രതികൂലത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് അവിടെ പ്രശ്നത്തിന് പരിഹാരം വരുത്തിയതായിട്ട് വിശുദ്ധ വേദപുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ആയതുകൊണ്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ എനിക്ക് ആരുമില്ല എന്ന ചിന്തയോടുകൂടി ആരെങ്കിലും ആയിരിക്കുന്നവരുണ്ടെങ്കിൽ ആ ചിന്ത ഇന്ന് പകൽക്കാലം വിടുക. നല്ലൊരു കർത്താവുണ്ട്. നിന്റെ കർത്താവ് ആ ആവശ്യത്തിന്മേൽ പരിഹാരം തരുവാൻ ദൈവം സർവ ശക്തനാണ്. വിശ്വസിക്കുക, എത്ര വലിയ പ്രശ്നമായിരുന്നാലും ആ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ ദൈവം ശക്തനാണ്. ഒരുപക്ഷെ ആ പ്രശ്നം ഒത്തിരി വർഷങ്ങളുടെ പഴക്കം കാണുമായിരിക്കും. എത്ര വർഷമായിക്കൊള്ളട്ടെ, എന്റെ കർത്താവ് എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം തരുവാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് ആ കർത്താവിൽ വിശ്വസിച്ച് നിങ്ങളുടെ ക്രിസ്ത്യൻ ജീവിതം നയിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ചെറിയ ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ.